എൻ്റെ പേര് പഞ്ചമൻ എന്നാണ്. മൂർത്തീയത്ത് ആലപ്പുഴ കണ്ണമംഗലം മാവേലിക്കര കണ്ണമംഗലം ദേശനിവാസിയാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾക്ക് അഞ്ചാമത്തെ പുത്രനാണ് ഞാൻ. എനിക്ക് മൂത്തതായി രണ്ട് സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവർ സ്നേഹത്തിൽ അഞ്ചാമൻ എന്ന അർത്ഥത്തിൽ എൻ്റെ പേര് പഞ്ചമൻ നിടുവാനായിട്ടിടയായി. ആ ദേശം ഒരു നല്ല സന്തോഷം നിറഞ്ഞ ദേശമായിരുന്നു. വള്ളംകളിയും വെള്ളവും മീൻപിടുത്തവും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേശം. ആ ദേശത്ത് എൻ്റെ ചെറുപ്പകാലം ഞാൻ കഴിച്ചു. എന്നാൽ വെള്ളവുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ഒരു നീന്തൽക്കാരനായിരുന്നു. ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നീന്തി നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ജി പി സേനകുമാർ എന്ന് പറഞ്ഞ ഒരു നാഷണൽ നീന്തൽക്കാരൻ അവിടെ താമസിച്ചിരുന്നു. ആ വ്യക്തി എന്നെ ചെറുപ്പകാലത്തിൽ കാണുവാനും ആ വ്യക്തി എന്നെ പ്രാക്ടീസ് തരുവാനും സയൻറ്റിഫിക്കലായിട്ട് നീന്തൽ പഠിപ്പിക്കുവാനായിട്ടിടയായി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഡിസ്ട്രിക്റ്റ് ലെവലിലും സ്കൂൾ ലെവലിലും ഡിസ്ട്രിക്റ്റ് ലെവലിലും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലെവലിലുമൊക്കെ കളിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിനുശേഷം ഞാൻ വലിയ ആഗ്രഹത്തോടുകൂടി പ്രാക്ടീസ് ചെയ്തു. ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാനായിട്ടിടയായി. ആ കുടുംബ പശ്ചാത്തലമെന്ന് പറയുന്നത് വളരെ കളരിയും അഭ്യാസങ്ങളും ഒക്കെ തെറഞ്ഞു നിന്ന അപ്പൂപ്പന്മാരും ജ്യേഷ്ഠന്മാരുമൊക്കെ അഭ്യാസങ്ങളിലൊക്കെ ആയത് മുഖാന്തരം ഞാനും അല്പമായിട്ട് ചെറുപ്രായം മുതൽ തന്നെ അഭ്യാസത്തിലൊക്കെ പഠിക്കുവാനുമൊക്കെ ഇടയായി. അങ്ങനെ ഞാൻ ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിച്ചെങ്കിലും മോഡൽ സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നത്. ആ മോഡൽ സ്കൂളിൽ പഠിച്ചു, 10-ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം കോളേജ് 4 മാസം പഠിക്കുവാനായിട്ട് പോയി. കോളേജിൽ വെച്ച് ഇൻ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഉണ്ടായപ്പോൾ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെ വെച്ച് എനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്നും അവർ വന്ന് ചിലരെ സെലക്ട് ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ ഇന്ത്യൻ നേവിയിൽ 1990 ഞാൻ ജോയിൻ ചെയ്തു. 1990 ജോയിൻ ചെയ്തതിന് ശേഷം സ്പോർട്സ് കോട്ടയിലായിരുന്നു എനിക്ക് ലഭിച്ചത്. സ്പോർട്സ്മാനായിട്ടാണ് തന്നെ നേവിയിൽ എനിക്ക് ജോലി ലഭിക്കാനായിട്ടിടയായത്. എന്നാൽ അവിടുത്തെ ചെറിയ പൊളിറ്റിക്സും അതൊക്കെ മുഖാന്തരം എനിക്കത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ സ്പോർട്സ് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ കാരണം ഞാൻ നേവിയിൽ ചെന്നതിന് ശേഷമാണ് കറുത്ത ഡ്രസ്സിട്ട കരിമ്പുലികളെ കാണുവാനായിട്ടിടയായി, കമാൻഡോസിനെ. അങ്ങനെ അത് എനിക്ക് ആകണമെന്ന് വലിയ ആഗ്രഹം തോന്നി. എന്നാൽ അതാകേണ്ടതിന് വേണ്ടി ആദ്യം അണ്ടർ വാട്ടർ ഡൈവർ, വെള്ളത്തിനടിയിൽ പോകുന്ന ജോലി ആദ്യമേ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ അണ്ടർ വാട്ടർ ഡൈവറായി. അതിനുശേഷം കമാൻഡയാകുവാനായിട്ട് എനിക്ക് സാവകാശം ലഭിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ നേവി ജോലി കിട്ടി. അതിനോട് ചേർന്ന് ഞാൻ ഡൈവറായി. അതുകൂടാതെ ഞാനൊരു കമാൻഡർ ആകുവാനായിട്ട് സാവകാശം ലഭിച്ചു. ആ കമാൻഡയിൽ തന്നെ വളരെ അഭ്യാസങ്ങളൊക്കെ പഠിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു, ചൈനീസ് കുംഫുവിൽ ബ്രൗൺ ബെൽറ്റ് എടുത്തു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുവാനായിട്ട് സാവകാശം ലഭിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ഒരു പട്ടാളക്കാരൻ്റെ ശമ്പളം, സാധാരണ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു ശമ്പളം ലഭിച്ചിരുന്നു. ഡൈവറാകുന്നതിൻ്റെ മറ്റൊരു ശമ്പളം അന്നത്തെ കാലത്ത് കിട്ടുമായിരുന്നു. അങ്ങനെ രണ്ട് പട്ടാളക്കാരുടെ ശമ്പളം ഡൈവറായതുകൊണ്ട് കിട്ടുവാനായിട്ടിടയായി. അത് കഴിഞ്ഞ് കമാൻഡയായതുകൊണ്ട് 3-ാമത്തെ ശമ്പളം. അങ്ങനെ 3 പട്ടാളക്കാരുടെ ശമ്പളം ചെറുപ്രായത്തിൽ 17-18 വയസ്സിൽ തന്നെ എനിക്ക് ലഭിക്കുവാനായിട്ടിടയായി. അങ്ങനെ സാധാരണയിൽ അധികമായി സമ്പത്ത് കയ്യിൽ വന്നു. കൂടാതെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നിലയിൽ മുമ്പോട്ട് ജീവിച്ചപ്പോൾ പതുക്കെ കള്ളു കുടിക്കുവാനായിട്ട് തുടങ്ങി. കൂടാതെ സിഗരറ്റ് വലിക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ വളരെ മോശമായിരിക്കുന്ന നിലയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ വളരെ വികൃതമായിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോയി. അങ്ങനെ എൻ്റെ 20-25-ാമത്തെ വയസ്സിൽ തന്നെ അനേക കേസുകളിൽ ഞാൻ പെട്ടു. ഇന്ത്യൻ നേവിയിൽ തന്നെ വെച്ച് ഏകദേശം ഒരു 20-ന് മേളിൽ 20-23 കേസുകൾ എൻ്റെ മേളിൽ വരുവാനായിട്ടിടയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ അടിപിടിയും വഴക്കും കള്ളു കുടിച്ചുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ടിടയായി. ഞാൻ ആകെ ജീവിതം മടുത്തു. കള്ളുകുടിയും ഇങ്ങനെയുള്ള കാരണങ്ങൾ മുഖാന്തരം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടാകുവാനായിട്ടിടയായി. അനേക വർഷങ്ങൾ ഞാൻ തലവേദനയിൽ വളരെ വിഷമിച്ചു. ഉറക്കമില്ല രാത്രിയിൽ.
എന്നാൽ ഇപ്പുറത്ത് ഒരു ഭാഗത്ത് സമ്പത്തുണ്ട്, മറുഭാഗത്ത് സന്തോഷമില്ല, തലവേദനയാണ്, ഉറക്കമില്ല, ആകെ ഇങ്ങനെ ഒരു വല്ലാത്ത പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചു ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല, കല്യാണം കഴിക്കാതെ ജീവിക്കണം, ഏതെങ്കിലും ഒരു ദിവസം പോയി അങ്ങ് തീരണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് വിശാഖപട്ടണത്ത് എനിക്ക് ട്രാൻസ്ഫർ ആകുവാനായിട്ടിടയായി. വിശാഖപട്ടണത്ത് വെച്ച് പെട്ടെന്ന് മാതാപിതാക്കന്മാർ എന്നെ പിടിച്ചു. അവർ പറഞ്ഞു, ഇല്ല, നീ വിവാഹം കഴിച്ചേ മതിയാവൂ. അങ്ങനെ അവർ അറേഞ്ച് ചെയ്തൊരു മാരേജ് ഞാൻ വിവാഹം കഴിക്കുവാനായിട്ടിടയായി. അവളുടെ പേര് വിദ്യ എന്നാണ്. എങ്കിലും എൻ്റെ കള്ളുകുടിയും അതുപോലെ തന്നെ മറ്റ് തെറ്റായിരിക്കുന്ന സ്വഭാവങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ടിടയായില്ല. അത് ഞാൻ കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം LTTയുടെ സെക്രട്ടറി ആയിരുന്ന കിട്ടു ഓപ്പറേഷന് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ കിട്ടു ഓപ്പറേഷനിൽ ഞാൻ കടന്നുപോയപ്പോൾ അവിടെ വെച്ച് ഒരു 14 മിൽട്ടൻസിനെ ഞങ്ങൾ പിടിക്കുവാനായിട്ടിടയായി. സാബിത്രി എന്ന ഷിപ്പിൽ നിന്നും ഞങ്ങൾ അവരെ പിടിച്ചു. അങ്ങനെ അവരെ പിടിച്ച് ഞങ്ങൾ സാബിത്രി ഷിപ്പിലേക്ക് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ പോയി അവരെ പിടിച്ച് അവരെ സാബിത്രി ഷിപ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഹെലികോപ്റ്ററിൽ നിന്നും അതിലൊരാൾ സൈനൈഡ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ മുമ്പിൽ വെച്ച് കഴിക്കുവാനായിട്ടിടയായി. അങ്ങനെ സൈനൈഡ് കഴിച്ച ഈ വ്യക്തി അതേ സമയം തന്നെ പകുതി ഷിപ്പിലും പകുതി വെളിയിലുമായിട്ട് മറിഞ്ഞു വീണു. അങ്ങനെ അത് അവിടെ നിന്ന് മറിഞ്ഞ് അവൻ വെള്ളത്തിൽ പോകുവാനായിട്ടിടയായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ് സൈനൈഡ് കഴിച്ചാൽ എങ്ങനെയാണ് മരിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് മരണം, അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കള്ളുകുടിയും ആർക്കും സമാധാനം കൊടുക്കാത്തുള്ള ജീവിതവും എന്നെയും ജീവിതത്തിൽ നിന്നും എനിക്ക് വളരെ ജീവിതത്തിൽ നിന്നും ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് നഷ്ടപ്പെടണമെന്നുള്ള ആ കാര്യങ്ങൾ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ സൈനൈഡ് ഒരെണ്ണം കരസ്ഥമാക്കണം. എങ്ങനെയെങ്കിലും ഞാൻ ഏതെങ്കിലും നിലയിൽ തോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എൻ്റെ ജീവിതം ഒടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു വിവാഹം വരുവാനും അതുപോലെ തന്നെ ഈ സൈനൈഡ് ഒക്കെ കാണുവാനായിട്ടിടയായി. എന്നാൽ ആ വിവാഹത്തിലും എനിക്ക് വലിയ സന്തോഷം ഇല്ലായിരുന്നു. കാരണം ഈ മദ്യപാനവും അങ്ങനെയുള്ള കാര്യങ്ങളും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുമ്പോട്ട് പോയി. എന്നാൽ പെട്ടെന്ന് എനിക്ക് വിശാഖപട്ടണത്തു നിന്നും ട്രാൻസ്ഫർ ബോംബെയിലേക്ക് ആകുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ബോംബെയിൽ ട്രാൻസ്ഫർ പോയി. എൻ്റെ ഭാര്യയും ഒന്നിച്ച് ഞങ്ങൾ പോയി, അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അവിടെയും വലിയൊരു പ്രയാസത്തിൽ ഞാൻ കടന്നുപോയി. എനിക്ക് വലിയൊരു കേസിൽ പെട്ടുപോയി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 60 ദിവസം ഇന്ത്യൻ നേവിയിലെ അവർ ജയിലിൽ ഇടുവാനായിട്ടിടയായി. ജയിലിലിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നേവിയിലെ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ വിടാതെ ഇൻ ലിവിംഗ് താമസിക്കുന്ന അവരുടെ കൂടെ കണ്ടിന്യൂ താമസിക്കണം. ഫാമിലിയോ കാണാനായിട്ടുള്ള അവസരമില്ല. അങ്ങനെ ജീവിക്കേണ്ട ഒരു സന്ദർഭം വരുവാനായിട്ടിടയായി. അപ്പോൾ എൻ്റെ ഭാര്യ ആകെ വിഷമിച്ചു. അവൾ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിയത്തില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും, തൻ്റെ ജീവിതം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും ആയിപ്പോകുമല്ലോ എന്നുള്ള വിചാരം അവളെ ഭരിച്ചു. അവൾ വളരെ കരയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്ന് മാറണം. ഒരു കാരണവശാലും ഇനി വഴക്കോ അടിപിടിയോ കള്ളുകുടിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഒക്കത്തില്ല എന്ന് താൻ പറയുവാനായിട്ടിടയായി. എന്നാൽ എനിക്കതൊന്നും എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയെ നിയന്ത്രിപ്പാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഞാൻ കള്ളിന് സാധാരണ നിലയിൽ അടിമയായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ അടിമയായിരുന്ന എന്നെ അവിടെ നിന്ന് രക്ഷിക്കുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വിഷമവും ആ സമയത്തുണ്ടായി. അങ്ങനെ ഞാൻ കുറച്ച് നാൾ അവളുടെ കൂടെ, അവളുടെ പേര് വിദ്യ എന്നാണ്, എന്നാൽ അവൾ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവൾ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് അവൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവൾ അറിയിച്ചിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടാണ്. അങ്ങനെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അനേക മാസങ്ങൾ പ്രാർത്ഥിച്ചു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, മാസങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ പോയി. എന്തായാലും
അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഞാനും പതുക്കെ അവളുടെ പ്രാർത്ഥനയിൽ വന്നിരിപ്പാനായിട്ട് സാവകാശം ലഭിച്ചു. എന്നാൽ ആ പ്രാർത്ഥന പതുക്കെ പതുക്കെ ഇന്ത്യൻ നേവിയിലെ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് അനേകർ വന്ന് കൂടുവാനായിട്ടും ആ പ്രാർത്ഥന ഒരു പെന്തക്കോസൽ പ്രാർത്ഥനയായി മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ് പ്രാർത്ഥനയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ നേവി നഗറിനകത്ത്. എന്നാൽ അവൾ വീട്ടിലാണ് പ്രാർത്ഥിച്ചത്. പതുക്കെ പതുക്കെ ഞാനും ആ പെന്തക്കോസിൽ പ്രാർത്ഥനയിൽ കടന്നു പോകുവാനായിട്ടിടയായി. അങ്ങനെ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഏകദേശം ഒരു അന്യഭാഷയൊക്കെ എനിക്കും ലഭിക്കും എന്നുള്ള ആ സമയത്തിലേക്ക് ആ നിലയിലേക്ക് ഞാൻ ആകുവാനായിട്ടിടയായി. പെട്ടെന്ന് തന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുണ്ടായിരുന്ന ജോർജ് മാത്യു എന്ന് പറയുന്ന ഇന്ന് ക്രിസ്തുവിൽ പ്രശസ്തനായ ബ്രൈൻ എന്നറിയപ്പെടുന്ന ഈ ജോർജ് മാത്യു ഞാൻ ട്രാൻസ്ഫർ ആയിരുന്ന ഈ INS അഭിമന്യു എന്ന് പറയുന്ന അവിടേക്ക് താനും വരുവാനായിട്ടിടയായി. അങ്ങനെ താൻ അവിടെ കടന്നു വന്നു. താൻ എന്നെ നേരത്തെ അറിയാമായിരുന്നു, കാരണം താനും ഒരു സ്പോർട്സ്മാനായിരുന്നു. ജോർജ് മാത്യു വന്നു, നേവി നഗറിൽ എവിടെയെങ്കിലും പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്ന് താൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പഞ്ചമൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന നടക്കുന്നു. ആ സാധാരണ നിലയിൽ അവിടെ പ്രാർത്ഥന കണ്ടിന്യൂ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് പതുക്കെ പതുക്കെ എൻ്റെ ഭവനത്തിലേക്ക് മാറുവാനായിട്ടിടയായി. ഒന്നര വർഷമായപ്പോഴത്തേക്ക് ഞാനും പ്രാർത്ഥനയിൽ വലിയ വലിയ മുമ്പിലേക്ക് വരുവാനായിട്ടിടയായി. അങ്ങനെ പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ നടക്കുമ്പോഴാണ് ഈ ജോർജ് മാത്യു അവിടെ ട്രാൻസ്ഫർ വരുന്നത്. ജോർജ് മാത്യു ട്രാൻസ്ഫർ വന്നു, അന്വേഷിച്ചപ്പം പഞ്ചമൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ വ്യക്തി വന്നിട്ട് ആ പ്രാർത്ഥനയിൽ വന്നു കൂടുവാൻ ഇടയായി. അങ്ങനെ താൻ മുഖാന്തരമാണ് സത്യത്തിൽ ഒന്നര വർഷത്തിന് ശേഷം സുവിശേഷം എന്താണെന്ന് കേൾക്കുവാനായിട്ട് എനിക്ക് സാവകാശം ലഭിച്ചത്. ആ പ്രാർത്ഥനാ മീറ്റിംഗ് അനേക ദിവസങ്ങൾ അല്ലെങ്കിൽ അനേക മാസങ്ങൾ ജോർജ് മാത്യു ബ്രദർ മുഖാന്തരം ഞങ്ങൾ കേൾക്കുവാനായിട്ടിടയായി. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം എന്താണെന്നും രക്ഷിക്കപ്പെടണമെന്നും മനുഷ്യൻ പാപിയാണെന്നും പാപിയായ മനുഷ്യൻ മരിച്ചാൽ നരകത്തിലേ പോകത്തുള്ളെന്നും പാപിയാണെന്നുള്ള കാര്യം എന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ട് തനിക്ക് കൂടുതൽ സമയം വന്നില്ല. കാരണം എൻ്റെ ജീവിതം നന്നായിട്ട് ജോർജ് മാത്യുവിനും അറിയാമായിരുന്നു, എൻ്റെ ജീവിതം എനിക്ക് തന്നെ അറിയാമായിരുന്നു. ഞാൻ വളരെ മോശമായി ജീവിച്ചു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ആ വലിയ സന്തോഷം എന്നെ ഭരിക്കുവാനായിട്ടിടയായി. സത്യം പറഞ്ഞാൽ ഒന്നര വർഷത്തിന് ശേഷം സുവിശേഷം വ്യക്തമായി കേട്ടു, നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും, അനേക ദിവസങ്ങൾ ജോർജ് മാത്യുവിനെ ഉറക്കാൻ സമ്മതിക്കാതെ ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനുള്ള ആർത്തി ഞങ്ങളുടെ ഉള്ളിൽ ദൈവം തരുവാനായിട്ടിടയായി. അങ്ങനെ 2 മണി 3 മണി അങ്ങനെ 2 മണിക്ക് 3 മണിക്ക് മണി വരെ രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അനേക ചോദ്യങ്ങൾക്ക് താൻ കൃത്യമായിരിക്കുന്ന ഉത്തരം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഹൈന്ദവ കുടുംബത്തിൻ്റെ വലിയ പാരമ്പര്യമോ അല്ലെങ്കിൽ അതിൻ്റെ അറിവോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ എന്നെ ഭരിച്ചിരുന്ന അനേക ചോദ്യങ്ങൾക്ക് താൻ വ്യക്തമായ ഉത്തരം എനിക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പം തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം സത്യമാണല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് സത്യമാണല്ലോ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുവാനായിട്ട് പ്രിയ ദേവദാസൻ മുഖാന്തരം എനിക്ക് സാവകാശം ലഭിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2004 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ ഒന്നിച്ച് ഒരു 26 ജൂലൈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രാജാവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നിച്ച് ഞങ്ങൾ സ്വീകരിക്കാനായിട്ടിടയായി. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ, ഉപദേശപരമായിരിക്കുന്ന വിഷയങ്ങളിൽ ജോർജ് മാത്യു മുഖാന്തരം ഞങ്ങൾ അനേക വർഷങ്ങൾ ഇരുന്ന് അവിടെ പഠിക്കുവാനായിട്ടിടയായി. എന്നാൽ അതിനിടയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പാണ് എനിക്കൊരു മകളെ ജനിക്കുവാനായിട്ടിടയായത്. അതുകൊണ്ട് സാധാരണ നിലയിൽ അവൾക്കൊരു പേരിട്ടു, അതുല്യ. അങ്ങനെ അതുല്യമോളും ഞങ്ങളുടെ കൂടെ തന്നെ ദൈവവചനം കേൾക്കുവാനും ചെറുപ്രായം മുതൽ തന്നെ വളരുവാനായിട്ടും ഇടയായി. അങ്ങനെ ഞങ്ങൾ വളർന്നു. എന്നാൽ ദൈവത്തോട് ഞങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഈ ദൈവത്തെ അറിഞ്ഞു, ഇനി ഈ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മോനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വലിയ വചനപരിജ്ഞാനമൊന്നുമില്ല, എങ്കിൽ തന്നെയും ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളുടെ ദൈവത്തിനെ പ്രയോജനപ്പെടുന്നൊരു മോനെ വേണം. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൽക്കാനയും ഹന്നയും പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ വേലയ്ക്കായിട്ടൊരു മോനെ വേണം. അങ്ങനെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഞങ്ങൾക്കൊരു മോനെ തരുവാനായിട്ട് സാവകാശം ലഭിച്ചു. ആ മോന് ഞങ്ങൾ ശമുവൽ എന്ന പേര് തന്നെ ഇടുവാനായിട്ട് സാവകാശം ലഭിച്ചു. അവനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വളർത്തിക്കൊണ്ട് വരുന്നു. ഇപ്പം അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ മോള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 മക്കളും ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങളിപ്പോൾ ദൈവസന്നിധിയിൽ കഴിയുന്നു. അങ്ങനെ ദൈവം എനിക്ക് ഈ മക്കളെ തന്നത് മുഖാന്തരം എനിക്ക് വലിയ ജീവിതത്തോട് വീണ്ടും പ്രിയം തോന്നുവാനായിട്ട് ഇടയായി. ഇനിയും എനിക്ക് വളരണം, എനിക്ക് ജീവിക്കണം, എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹം എന്നെ ധാരാളമായിട്ട് ഭരിച്ചു. കൂടാതെ എനിക്ക് കുടുംബത്തോട് സ്നേഹമുണ്ടാകുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ എൻ്റെ മക്കളെ വളർത്തി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാക്കി വളർത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നു. വളരെ സാവകാശത്തിൽ, വളരെ സന്തോഷത്തിൽ ഞാൻ അനേക വർഷം ബോംബെയിൽ ജോർജ് മാത്യു ബ്രദറുമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഞങ്ങൾ ആ സമയത്ത് ഫോർട്ട് അസംബ്ലിയിലാണ് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനാ മീറ്റിംഗ് പതുക്കെ പതുക്കെ അത് ബ്രദറേൻ മീറ്റിംഗായി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതിനോട് ചേർന്ന് ആ പ്രാർത്ഥനാ മീറ്റിംഗ് ഉരണിലൊരു സഭ ഉണ്ടാകുവാനായിട്ടിടയായി. ഉരൺ എന്ന് പറയുന്ന ദേശത്ത് ഇപ്പോൾ ഒരു ദൈവ സഭയുണ്ട്. അത് സത്യത്തിൽ എൻ്റെ ഭവനത്തിൽ തുടങ്ങിയ പ്രാർത്ഥനാ മീറ്റിംഗാണ്. ആ പ്രാർത്ഥനാ മീറ്റിംഗ് പെന്തക്കോസ്റ്റിൽ നിന്നും ബ്രദറേനിലേക്കും, ബ്രദറേനിൽ നിന്നും അത് ഒരു വലിയ കൂട്ടായ്മയായി, ഒരു സഭയായി മാറുവാനായിട്ട് ദൈവം സാവകാശമൊരുക്കി. ജോർജ് മാത്യു മുഖാന്തരം ഈ ദൈവത്തെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുവാനും ഉപദേശ വിഷയങ്ങളിൽ നല്ല വണ്ണം പഠിക്കുവാനായിട്ടുള്ള സാവകാശം ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നു. അങ്ങനെ ഞങ്ങൾ അനേക വർഷം അവിടെ നിന്നു. ഏകദേശം 2005 ആയപ്പോഴത്തേക്കും ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർഡായി. എന്നാൽ റിട്ടയർഡ് ആയതിന് ശേഷവും ദൈവത്തോടുള്ള വലിയ ദൈവവചനത്തോടുള്ള പ്രിയത്തിൽ ഞാൻ അവിടെ തന്നെ അങ്ങ് താമസിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഏകദേശം കഴിഞ്ഞ വർഷം വരെ 2017-2016 വരെ ഞാൻ അവിടെ കണ്ടിന്യൂ താമസിക്കുവാനായിട്ട് ദൈവം എനിക്ക് സാവകാശം തന്നു. എൻ്റെ മക്കളും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിപ്പാനും അവരും ദിവസേനയിൽ വളരുവാനും ദൈവം സാവകാശമൊരുക്കി. എന്നാൽ അതിനോട് ചേർന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ദൈവം എനിക്ക് തന്നു. അതാണ് മറ്റുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും ദൈവത്തെ അറിയണം. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ അച്ഛനെ കേരളത്തിൽ നിന്നും ബോംബെയിലേക്ക് കൊണ്ടുപോകാനായിട്ടിടയായി. അങ്ങനെ എൻ്റെ അച്ഛൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ എൻ്റെ കർത്താവിനെ ഏറ്റുപറഞ്ഞു രക്ഷിക്കപ്പെടുവാനായിട്ട്. ഈ ജോർജ് മാത്യു മുഖാന്തരം ദൈവം അതിനും സാവകാശം തന്നു. പിന്നെ ഞാൻ റിട്ടയർഡായി. പല പ്രാവശ്യങ്ങളിൽ നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അനേകരെ കാണുവാനും പോകുവാനും എല്ലാ പ്രാർത്ഥനാ മീറ്റിങ്ങിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലും മുമ്പോട്ട് പോകുവാനായിട്ടും എനിക്ക് സാവകാശം ലഭിച്ചു. അങ്ങനെ ഞാൻ മുഖാന്തരം അനേകർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. ഏറ്റുപറഞ്ഞെന്നും രക്ഷിക്കപ്പെട്ടെന്നും ഞാൻ പറയുന്നില്ല, കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. ഭാര്യയുടെ പിതാവ് കർത്താവിനെ ഏറ്റുപറഞ്ഞു, മാതാവ് കർത്താവിനെ ഏറ്റുപറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ഒരിളയ സഹോദരി കർത്താവിനെ ഏറ്റുപറയുവാനായിട്ട് ദൈവം സാവകാശം തന്നു. ഒരാൾ കർത്താവിനെ ഏറ്റുപറഞ്ഞെങ്കിലും ഇപ്പോൾ ദൈവസന്നിധിയിൽ ആ നിലയിലല്ല. കൂടാതെ എൻ്റെ ഒരു പെങ്ങള്, എൻ്റെ ഒരു അനന്തരവൻ, എൻ്റെ ഒരു അനന്തരവൾ, ഇവരൊക്കെ ദൈവത്തെ നന്നായിട്ട് കേൾക്കുകയും അവർ കർത്താവിനെ ഏറ്റുപറയുവാനായിട്ടിടയായി. എന്നാൽ പപ്പ മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഒരു സഹോദരിയും കർത്താവിനെ ഏറ്റുപറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അതിനുള്ള സന്തോഷം ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിൽ. കാരണം എന്നെപ്പോലൊരു വ്യക്തിയെ ദൈവം ഇങ്ങനെ മാറ്റുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. അപ്പം അത് മുഖാന്തരം എനിക്ക് ലഭിച്ച വലിയ കാര്യം നിത്യതയാണ്. നിത്യമായിരിക്കുന്ന ദൈവം, നിത്യനായിരിക്കുന്ന ദൈവം എന്നെ നിത്യതയിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, സ്വർഗത്തിൽ എന്നെ എനിക്ക് അവകാശം തന്നല്ലോ. അങ്ങനെയെങ്കിൽ ഏത് വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ആർക്കും നിത്യമായിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള ആ വലിയ ഉറപ്പ് ദൈവവചനത്തിൻ്റെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ആഗ്രഹമാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കണമെന്നും കൂടി ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും
ഈ കർത്താവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം എന്നുള്ള സന്ദേശം കൂടി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. പാപിയായ മനുഷ്യൻ നിത്യമായിരിക്കുന്ന നരകത്തിൽ പോകണമെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. എന്നാൽ പാപിയെ രക്ഷിച്ച ദൈവം, പവിത്രനായിരുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്നു, എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതാണ് എന്നെ പിടിച്ച് ഇങ്ങനെ മാറ്റുവാനായിട്ട്, എന്നെപ്പോലൊരു വ്യക്തിയെ മാറ്റുവാനായിട്ട് ഇടയായതിൻ്റെ കാരണം. എത്ര ഭയങ്കരനായിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. എൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായിട്ട് മരിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ആ സ്നേഹം എല്ലാവരും അറിയണം. ആർക്കും, ഏത് പാപിക്കും രക്ഷപ്പെടുവാനായിട്ട് ദൈവമൊരുക്കിയ ഏക മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആ സന്തോഷത്തിലേക്ക് നിങ്ങളും കടന്നു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കർത്താവിനെ ഞാൻ ഏറ്റുപറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പപ്പ, മമ്മി, എൻ്റെ അനിയത്തിമാരും ഒക്കെ അനേകരെ രക്ഷിക്കപ്പെടുവാൻ, എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതിൽ 1, 2, 3 വ്യക്തികൾ 4, 5 പേരെ സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവം എനിക്ക് സാവകാശം തന്നു. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അൽഫ TVയിലൂടെ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ അനേക വർഷം ഞാൻ പിന്നെ ഈ സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ടും ഇടപെട്ടു. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്നും തിരികെ എനിക്ക് നാട്ടിലെത്തുവാനായിട്ടിടയായി. കഴിഞ്ഞ വർഷം ഞങ്ങൾ പെർമനൻ്റായിട്ട് ബോംബെയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വരുവാനും ആലപ്പുഴ പുന്നപ്പറയിൽ ഒരു വീട് വെച്ച് താമസിക്കുവാനും ദൈവം എനിക്ക് സാവകാശം തന്നു. ആലപ്പുഴ ബ്രദറേൻ അസംബ്ലി, ടൗൺ ബ്രദറേൻ അസംബ്ലിയിൽ ഞാൻ ഇന്ന് ദൈവത്തെ ആരാധിച്ചു വരുന്നു. ഈ ദൈവത്തെ നിങ്ങൾ അറിയുവാനായിട്ട് ഈ സന്ദേശം മുഖാന്തരം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെപ്പോലൊരു വ്യക്തിയെ ഇങ്ങനെ മാറ്റിയ ഒരു ദൈവം, എന്നെപ്പോലൊരു വ്യക്തിയെ ദൈവമകനാക്കിയ ഒരു ദൈവം, ആ ദൈവത്തെ ഞാൻ ഏറ്റവും സ്തുതിക്കുന്നു. അവനല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ദൈവജനം വായിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം, നിത്യമായിരിക്കുന്ന നരകത്തിയിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇതെൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ ബന്ധുമിത്രാദികളോടും കൂടെ ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന എല്ലാവരോടുമുള്ള വലിയ അഭ്യർത്ഥനയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.